എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് കലുഷിതമായൊരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നതെങ്കിലും നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യം ഇത്തവണ തെക്കേ ഗോപുര നട തുറക്കുന്നത്, അതിന് നിയോഗം ലഭിച്ചിരിക്കുന്നത് എറണാകുളം ശിവകുമാറിനാണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ശിവകുമാറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ശിവകുമാറിൻ്റെ പാപ്പാനുമായിട്ടുള്ള സംസാരവും ശിവകുമാറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല കമൻസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. നമ്മൾ വീണ്ടും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ശിവകുമാറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത്തവണ അടുത്തെത്തിയിരിക്കുന്നതിൻ്റെ കാരണം അറിയാലോ അല്ലേ? എന്തായാലും ആ വലിയൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതിന് ശിവകുമാർ റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ സ്വന്തം സുരേഷ് ചേട്ടൻ്റെ അടുത്ത് നമുക്ക് പോകാം. കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം. ഈ ചിരിയാണ് സുരേഷ് ചേട്ടൻ്റെ ഹൈലൈറ്റ്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ വീഡിയോ ചെയ്തതിനു ശേഷം എത്ര പേരാണ് ഇങ്ങനൊരു ഇത്രയും ചിരിച്ച് സംസാരിക്കുന്ന ഒരു പാപ്പാനില്ല എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ കമൻസ്. അതൊക്കെ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തവണ വലിയൊരു നിയോഗമാണ് അല്ലേ വന്നി ചേർന്നിരിക്കുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വരുന്ന കാലത്തൊക്കെ ഇവിടെ നാരായണനാനെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കിട്ടിട്ട് രാമേന്ദ്രനാനായി ഇച്ചിക്കോട്ടുകാവിലെ. എന്തായിരുന്നു അങ്ങനെ ഫസ്റ്റ് ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഉണ്ടായ ഒരു ഫീലിംഗ്? എന്തായിരുന്നു അല്ല ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിത് ഒരു ഭാഗ്യമുള്ളതല്ലേ. കാരണം വെച്ചാൽ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അവൻ മാറിയിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക, അതിനിപ്പോ ശിവകുമാറായിട്ട് വരിക എന്നുള്ളത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേട്ടപ്പോൾ ഒരു ഞെട്ടലായിരുന്നു. പ്രത്യേകിച്ച് അല്ലേ രാമൻ പ്രേമികളായ എല്ലാവർക്കും അതിനോട് ഇപ്പോഴും വിരോധമുണ്ട്. എങ്കിൽ കൂടിയും ആനപ്രേമികൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ആനകളെയും ഒരുപോലെ സ്നേഹിക്കുക അല്ലെ, എല്ലാവർക്കും അവസരങ്ങളും വേണം അല്ലെ. അതാണ് ശരിക്കും ആനസ്നേഹം. എനിക്കും രാമനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് കേട്ടോ. ആനയോട് ഇഷ്ടമുള്ളതാണ്, വലിയൊരു ആനല്ലേ അതൊക്കെ. പക്ഷെ എന്നാലും അത് ശിവകുമാറാണ് ചെയ്യണത് അല്ലെങ്കിൽ ശിവകുമാറിനാണ് ആ നിയോഗം എന്ന് കേട്ടപ്പോഴും ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ലക്ഷണമൊത്തിട്ടുള്ള ഒരു ആനയാണ്, എല്ലാവർക്കും അവസരങ്ങൾ വലിയ കാര്യമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തവണ അതിന് നിയോഗം ലഭിച്ചു. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഈ രണ്ടുപേരും. അതുപോലെ ശിവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ നീര് കഴിഞ്ഞപ്പോ അധികം നാളായില്ല, ഒരു മാസം മാസത്തിൽ കൂടുതലായി. എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര ശരിക്കും എത്ര മാസം എടുത്തു? പിന്നെ നമ്മള് വൃശ്ചിക മാസത്തില്, അതായത് നവംബറല്ലേ വരുന്നത്, നവംബറില് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 5 മാസം ഇല്ല, 3 മാസം 4 മാസങ്ങൾ 9 മീനിമാസത്തിലൊക്കെയാണ് വയ്ക്കാറുണ്ട്. ഇപ്പോഴാണ് കുറച്ചും കൂടി കയറി വന്നത്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പൂരത്തിന്റെ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോ ആ നീര് നീരുകാലം നല്ല കുറെ പ്രശ്നങ്ങളും അതനുസരിച്ച് ഭയങ്കര തീരെ ഒരു സ്നേഹം കാണിക്കാത്തൊരു സംഭവമാണ്. നീരുകാലത്ത് അടുപ്പിക്കില്ല, പാപ്പാമാരോട് ഭയങ്കര വാശി തന്നെയാണ്. നീര് കഴിഞ്ഞ ഭയങ്കര സ്നേഹവും. അപ്പോഴും ഇവിടെ വരാറുണ്ടോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരാറുണ്ടോ? പണി എടുക്കാൻ ഒരു ആനത്തറി വൃത്തിയാക്കാനൊക്കെ രാവിലെ വന്നാൽ കുറെ ഏറെന്തൊക്കെ കഴിഞ്ഞതാണ്. അതൊക്കെ ഈ തവണത്തെ സംഭവിച്ചതല്ലേ? അത് സ്ഥിരമുണ്ട് എല്ലാവരും. ഇപ്പൊ ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരെയും മുരളിയേട്ടനൊക്കെ എല്ലാം തന്നെയാണ്. അയ്യോ, ഇങ്ങോട്ട് കടത്താനായിക്കില്ല. പിന്നെ അത് വാറാക്കി കഴിഞ്ഞാൽ കൂടുതലവർക്ക് ചെയ്യാം. അവരിത് ഈ ഫ്രണ്ടിൽ തയ്ച്ച് അങ്ങനെ ഒന്ന് ടൈറ്റാക്കി നിർത്തും, പെട്ടെന്ന് പിന്നിൽ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാതിരിക്കും. അത് കഴിഞ്ഞാ വരാം. പിന്നെ ആ ഒരു കുറച്ച് നേരത്തെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അതൊരു ഒരു പതിവായി എന്ന് രാവിലെ കുറച്ച് നേരം. കഴിഞ്ഞ ഇന്റർവ്യൂവിന് എടുത്തനകത്ത് കൊറേ നമ്മുടെ ശിവകുമാറിനെ കുറിച്ച് കുറെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്തവണ പുതുതായിട്ട് കാണുന്നവരുടെ അടുത്ത് പൊതുവെ ഒരു ശാന്ത സ്വഭാവമാണെന്ന് അറിയാം. എന്നാലും എന്താണ് ശിവകുമാറിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത? പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ആനയല്ലേ, നാടനാനയല്ലേ. പിന്നെ ചെറുപ്പം മുതലേ ആൾക്കാരുടെ ഇടയിൽ വന്ന് വളർന്നിട്ടുള്ള അതിൻ്റെ ഒരു ഇതുണ്ട്. അമ്പലത്തിൽ ഇപ്പൊ 3 വയസ്സിലായിട്ട് വന്നാത്ര ഞാൻ ഇപ്പൊ നാളെ എറണാകുളത്ത് പരിപാടിക്ക് പോയി. അപ്പൊ അപ്പൊ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ 3 വയസ്സിൽ വന്നതാണ്. എന്റെ ഒപ്പം ഏജ് ഉള്ള ആളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഒരേ പ്രായക്കാര് റിട്ടയർഡ് ആയിട്ട് വന്നിരിക്കണം. അപ്പൊ ഇദ്ദേഹം വളരെ യങ്ങാണ് അല്ലേ? അത് വെച്ച് നോക്കുമ്പോ ആ കാലം മുതൽ അത്ര ചെറുപ്പം മുതൽ ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധം. കാരണം
ആനപ്പോഴും ആൾക്കാരുടെ കൂടെയാണ്. നമ്മൾ പപ്പന്മാരുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും പൊതുവെ ആൾക്കാരോട് അങ്ങനെ ഒരു ശല്യമില്ല ആനയ്ക്ക്. ഇവിടെ ഒക്കെ പൊതുവെ എപ്പോഴും ആളുകൾ വരുന്ന ഒരു അല്ലേ, എപ്പോഴും ആളുകൾ കാണാൻ വന്നിട്ടുള്ള നല്ല പരിചയമാണ്. പിന്നെ ഈ ഉത്സവങ്ങൾക്ക് പോകുമ്പോഴും ഇപ്പോൾ ചില ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ നിൽക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പകുതി കഴിയാൽ ആള് പിന്നെ അങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് മൂതൂത്തിരിക്കണവരെ വീശാൻ അയക്കാതിരിക്കുക, അങ്ങനെയുള്ള വിക്രസൊക്കെ ഉണ്ട്. അതൊക്കെ അത്ര മണ്ടനൊന്നല്ല. അപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് ക്ഷമ കേട്ടോ. അത് ശരിക്കും പോരെ പറമ്പില് നിന്റെ പുറത്ത് അയ്യോ ശിവനാനിയാണോ വീശാൻ വഞ്ചാമരം ശിവനാനിയാണോ വയ്ക്കുക അറിയാം. കുറച്ച് കഴിഞ്ഞാ ക്ഷമ കേടുന്നുള്ളത് അറിയാം. പിന്നെ നീച്ച് നിക്കാനായിക്കില്ല, നമ്മളൊക്കെ നോക്കാനാ. എന്നിട്ട് അവര് നീക്കണ സമയം നോക്കിട്ട് ഒരൊറ്റ വെട്ടിക്കില്ല, അപ്പൊ താഴത്തേക്കന്നെ അവരിക്കും അവിടെ. അങ്ങനെയുള്ള വിക്രസങ്ങളൊക്കെ ഉണ്ടാവും. ശരി, അപ്പൊ ശിവകുമാറിന്റെ അടുത്ത് ഉത്സവത്തിന് കേറുന്നവർ അത് പ്രത്യേകം ചിലപ്പോ അറിയുന്നുണ്ടാവും. പറയും എല്ലാവരും ഒരുവിധം കേറിയ ആൾക്കാർക്കൊക്കെ അറിയാം. അതൊരു പരിധി കഴിഞ്ഞാ അവർക്ക് ഇങ്ങനെ ഒരു രസം നീക്കുമ്പോ അവിടെ തന്നെ ഇരുത്തുക. ഓക്കെ, പിന്നെ അതായത് ഇപ്പോ ഈ പറഞ്ഞപ്പോ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ ചിലപ്പോ ഒക്കെ ചില കമ്മിറ്റികളിലുള്ള ആളുകൾ ആനപ്പുറത്ത് കയറും, അല്ലെങ്കിൽ അത് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ കൂടുതലൊന്നും അറിയാത്തവരൊക്കെ ആനപ്പുറത്ത് കയറുമല്ലോ. അപ്പൊക്കെ ശരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഈ വീസണ സാധനം എന്താണെങ്കിൽ അത് അത് ചിലപ്പോ താഴത്തേക്ക് വീഴും. അതുപോലെ ഈ ചങ്ങല അപ്പുറത്ത് കൊളത്തിയുണ്ട്, അതുമ്മരൊക്കെ പിടിച്ചാൽ ചിലപ്പോ ഒരു തഴുത്തിയാടിയാ നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് വന്നു. അതുപോലെ കോലം പിടിക്കണവരായാലും ശരിയായിട്ട് ഇത് പിടിക്കാറിയാത്തവരെ കയറിച്ചാ വെട്ടു അതിന്റെ കമ്പീമിലൊക്കെ കുടിക്കാതെ അപ്പൊ തഴുത്തിയാണ്ട്. ചേട്ടൻ കേറുമ്പോ ഇങ്ങനെ ചോദിക്കാറുണ്ടോ ആദ്യമായിട്ടാണോ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഏ ചോദിക്കാനൊന്നൊക്കെ ഇല്ല, ആദ്യമായിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ മാറിക്കോ ശ്രദ്ധിച്ചു വെക്കും. അവരോട് ഇനി ആൾക്കാരോടെങ്കിലും ഇത് ആദ്യമായിട്ടാണോ അറിയോ എന്നൊക്കെ ചോദിച്ചാൽ അത് എടങ്ങനെ അതൊന്നും ചോദിക്കില്ല. മാറിയൊക്കെ ശ്രദ്ധിക്കാൻ പറയും. നമ്മള് കുറച്ച് കരുതി നിൽക്കുന്നത് ആൾക്ക് അങ്ങനെ പരിചയമില്ലാത്തവരങ്ങനെ ആൾക്കത് അറിയാലോ എന്റെ അടുത്ത് വരുന്നതൊക്കെ പരിചയമില്ലാത്തവരാണെന്ന് അറിയാം. കൊറേ പൂരങ്ങളൊക്കെ എടുത്തു പോയി എടുത്തില്ലേ? ഏതൊക്കെയാ പ്രധാനപ്പെട്ടത് പോയത്? ആറാട്ടുപുഴ പോയി. ആറാട്ടുപുഴയിലെ പെരുവനം ആറാട്ടുപുഴ പ്രാചീനമായ പൂരങ്ങളിൽ മുഴുവനുള്ളിൽ പോയി ഞാനായിരുന്നു. ചാത്തകുടം, പിടിക്കപ്പറമ്പ്, പെരുവനം ഒക്കെ തന്നെയായിരുന്നു. അതുപോലെ മകീരം പുറപ്പാട്, പ്രേറമ്പലത്തില് എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എത്ര നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. വലിയ നിയന്ത്രണങ്ങളിലേക്ക് വന്നു. ശരിക്കും നമ്മുടെ തൃശ്ശൂർക്കാരേക്കാൾ കൂടുതൽ ശിവകുമാറിന്റെ ആരാധകരുള്ളത് എറണാകുളം തന്നെ അല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പൊന്നോമന പുത്രനാണ് അല്ലേ അവരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിർത്താമെന്നുള്ളൊരു ചിന്ത കൂടിയുള്ള ആൾക്കാരാണ് അവിടെ നിർത്തി നോക്കാം. അവിടുത്തെ പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം നിൽക്കാൻ ഷെഡില്ല അങ്ങനെയൊക്കെ ഉള്ള ഇത് കാരണമാണ് ഇപ്പോഴും അവിടെ. ഇനി അവർക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഞാന് സ്നേഹിക്കണവരെ, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വരാറുണ്ട്. അതുപോലെ ഇപ്പൊ അവിടെ ചെന്നപ്പോഴും തന്നെ സ്വീകരണവും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് അവിടെ ചെന്ന് ശിവയിലേക്ക് എടുത്തിട്ട് പോകും. പറ്റിയാലോ എപ്പോഴും പറ്റില്ല, ചിലപ്പോ തിരക്കൊക്കെ പിടിച്ച് പോവാണെങ്കിൽ നടക്കില്ല. പിന്നെ ഈ നീരുകാലമായതുകൊണ്ട് കറക്റ്റ് എനിക്ക് തോന്നുന്നു കുറെ ഉത്സവങ്ങള് മിസ്സാവുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലേ? ഹലോ, നീര് ശരിക്കും മാർച്ചിലൊക്കെ ആവുമ്പോഴേക്കും കുറെ പോകും. അതെ, ഞാൻ പെട്ടെന്ന് ഇപ്പൊ അതിന്റെ നീര് മാറ്റിയെടുക്കാനൊന്നും പറ്റുന്നുണ്ട്. ഈ ഇത്രയും ഇതേതല്ലേ ഈ മിനി മാസം വരെ കഴിഞ്ഞ് ചിലപ്പോ ആറാട്ടുപുഴ കാലത്ത് ഞാനൊക്കെ ഇവിടെ പണിക്ക് കയറിയ സമയത്ത് ആറാട്ടുപുഴ പൂരം നിർക്കാറില്ല. അതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ മകരമാസം കുംഭം ഒരു പകുതിയൊക്കെ ആവുമ്പോഴേക്ക് കഴിക്കാൻ പറ്റുന്നത്. മറ്റത് മിനി മാസം അഞ്ചാം തീയതി ആയിരുന്നു ഉത്തര അതിന് കഴിക്കുന്ന സമയം. കൊറേശ്ശെ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വരാം, അഞ്ചു പത്ത് ദിവസങ്ങളിലേക്ക് മാറ്റല്ലാതെ ഇതിന്റെ ഇപ്പോഴത്തെ ഇതിനൊന്നും പറയാൻ ആൾക്കാർ പറയുന്നത് ആയിരുന്നു. എങ്ങനെയാണ് മാറ്റുക എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം, പക്ഷെ അത് ആനകൾക്ക് എത്ര കാലം ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. തൽക്കാലം ഒന്നോ രണ്ടോ കൊല്ലം അങ്ങനെ ഒരു പൂരെടുക്കാൻ വേണ്ടിട്ടൊക്കെ ചെയ്താലും അത് ആനകൾക്ക് കേടണം. അല്ല, നമ്മൾ അതിന്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്കറിയാലോ ഓരോ ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വർഷം തുടങ്ങിയിട്ട് തന്നെ എത്രയോ നമുക്ക് ഗജസമ്പത്ത് നമുക്ക് നഷ്ടമായി അല്ലേ? ഓരോ ദിവസം ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചിലർക്ക് വയ്യായികയായിട്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ മനുഷ്യന്മാരുടെ കാര്യം പോലെ തന്നെയാണ്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോയിട്ടുള്ള നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ജഗന്നാഥൻ അതൊന്നും ഞാൻ ഇത്രയും പണിക്ക് പത്തിരുപത് കൊല്ലായിട്ടുള്ളൊന്നും ഇങ്ങനെ ആനകള് ചെറുതൊന്നും പോണത് കേട്ടിട്ടില്ല.
ശ്രീജം, അങ്ങനെ ഒരു പാപ്പാൻ എന്ന നിലയ്ക്ക് എന്താ അതിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ? അങ്ങനെ പെട്ടെന്ന്, അതായത് ഒരു പ്രായം പോലും ആവാതെ ഉള്ള ഇങ്ങനെയുള്ള ആനകളുടെ ഒരു നഷ്ടം, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഇപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിടുത്തൂല. കാരണം അറ്റാക്കാണെന്ന് അങ്ങനെയൊക്കെ കൊളസ്ട്രോൾ കൂടിയിട്ടാണെന്നൊക്കെ പറയണേ കണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരൊറ്റ കാര്യമുള്ളൂ, ഇവർ വെറുതെ നിന്നിട്ടാവാം. കാരണം മുമ്പ് ഈ ആനകൾ മുൻകാലങ്ങളിലൊക്കെ നടന്നു പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ പണിക്കൊക്കെ പോയിട്ട് എന്താണ് വെറുതെ നിന്നിരുന്നൊരിതില്ല. ആ സമയത്ത് കിലോമീറ്ററോളം നടക്കുകയാണ് ആനകൾ. അത് കഴിഞ്ഞാണ് അടുത്ത പൂരപ്പറമ്പിലായാലും ലോറിയൊക്കെ അടുത്ത കാലത്ത് ലോറി യാത്ര കൊളസ്ട്രോൾ കൂടുതലും മറ്റുള്ള തടിപോട്ടിലൊക്കെ ആണെങ്കിൽ അത് ലോറിയിലുള്ള യാത്രകളാവാം ആനകൾക്ക്. മറ്റേ നടന്നുള്ള വ്യായാമം നമ്മളിപ്പോ ഇവരെ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടത്തിയാലും ഇപ്പൊ 2 കിലോമീറ്റർ കൊണ്ടുപോകും, തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അതൊന്നും ഇല്ല, കാട്ടിൽ 20-22 കിലോമീറ്റർ തീറ്റ തേടി നടന്നു പോണ ആനേനെ 2 കിലോമീറ്റർ നടത്തിയിട്ട് വല്ല കാര്യം. അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാർ നോക്കുമ്പോ അവര് നടത്തുന്നുണ്ട്, നടത്തി യാത്ര തന്നെ ഉള്ളൂ. അതൊന്നും പോരാ, അങ്ങനെയൊന്നല്ല. ആനകളൊക്കെ കിലോമീറ്ററോളം നടന്നിട്ടല്ലേ. ഇത് ഫുള്ള് നടന്നു പോകുന്ന സമയത്ത് ആനകൾക്ക് എരണ്ടകെട്ടിന്റെ പ്രശ്നങ്ങളില്ല, പലതും മാറ്റുണ്ട്. ശിവകുമാറിന്റെ ഒരു ദിവസത്തെ ഇവിടെ ഉത്സവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം എങ്ങനെയാണ് പൊതുവെ? ഭക്ഷണത്തിന്റെ രീതികൾ, ഭക്ഷണ രീതികൾ, പട്ട മാത്രം തന്നെയുള്ള 10-20 പട്ട ഒരു ദിവസം ആവശ്യം വരും. വെള്ളം അല്ലാതെ ചോറൊന്നും അങ്ങനെ അല്ല ഈ സമയങ്ങളിൽ കൊടുക്കില്ല. ഇതിപ്പോ ഒരു ദിവസം വെച്ചാൽ ചിലപ്പോ പിറ്റേ ദിവസം പൂരണ്ട് തന്നെ വീണ്ടും പോകണം. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ അതൊക്കെ കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന മാസങ്ങളിൽ മാത്രമാണ് കൊടുക്കാറുള്ളത്. അമ്പലത്തിൽ നിന്നൊക്കെ എടുത്തു തുടർന്നിട്ട് ചോറ് കൊടുക്കലുണ്ട്. അതും ഈ ഉത്സവമില്ലാത്ത സമയങ്ങളിൽ വെറുതെ. ഇപ്പോൾ ഒരു ആനയെ ശരിക്കും അടുത്തറിഞ്ഞ് അല്ലെങ്കിൽ ആനയുടെ എന്ത് മാറ്റങ്ങളും അറിയാനും ആനയെ കൂടുതൽ കൂടെ നിന്ന് വർഷങ്ങളോളം ഉള്ള ഒരു അനുഭവ സമ്പത്ത് കൊണ്ടാണ് ഒരു ആനയെ ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കുക. അതിനൊരു മിനിമം എത്ര വർഷം ഒരു ആനയുടെ കൂടെ നിൽക്കണം? ഒരു 2 വർഷമെങ്കിലും കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാൻ തന്നെ പറ്റും. അല്ലാതെ ഇപ്പൊ വന്നപ്പം നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആന ഒരു 10 ദിവസം കൊണ്ട് അഴിച്ചിട്ടൊക്കെ പോവാം. പക്ഷെ അവിടെ ഒരു ബന്ധവുമില്ല, ആനയ്ക്കും ഇവിടുത്തെ ഉണ്ടാവില്ല, നമുക്കും ഉണ്ടാവില്ല. അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ പോവും, തെറ്റിയാ തെറ്റും. അങ്ങനെ കടന്നു പോയിട്ട് പിന്നെ ആനകൾക്ക് അതൊരു വിശ്വാസമാണ്. ഒന്ന് രണ്ട് നീരുകാലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിന്നാലും ഇപ്പൊ 4 കൊല്ലം ഇക്ക് ഇപ്പോഴും ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം ഇതിന്റെ ഓരോ രീതികൾ ചില സമയത്ത് കാണുമ്പോ ഇതിപ്പോ എന്താ പുതിയൊരു തോന്നുന്നു. നമ്മളതിനൊക്കെ മനസ്സിലാക്കി. അപ്പൊ എന്തായാലും സുരേഷേട്ടന് അതൊരു ഒരു വലിയ മനസ്സാട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം കൂടെ നിന്നിട്ടും അങ്ങനെ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റിയില്ല. പുതിയൊരു ഭാവം ചെലപ്പോ കാണിക്കാം, അപ്പൊ വീണ്ടും തോന്നുന്നു ഇന്ന് ഇത്രയും കാലം കാണിക്കാത്ത എന്താന്ന് തോന്നുന്നു. മുഴുവനായിട്ട് അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാം, അങ്ങനെയാണ്, വലിയ കുഴപ്പമില്ല ചെല്ലാന്നൊക്കെ ഒരു വിശ്വാസം ധൈര്യം വരണമെങ്കിൽ തന്നെ 1-2 കൊല്ലം കഴിയണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിക്കടി മാറുന്ന ഇപ്പത്തെ ഒരു പ്രവണതയാണല്ലോ, അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവാം. പക്ഷെ എങ്കിലും ആ മാറ്റം എന്ന് പറയുന്നത് ശരിക്കും ആനകൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. ഒരു ആന്റെ അടുത്തേക്ക് ചെല്ലണ സമയത്ത് അത് ആനയാണ്, കാട്ടാന തന്നെയാണ്. എത്ര പാവായാലും ഇപ്പൊ ഒരു ആനയാണ്, ഇതിന്റെ പകുതി ഒരു കാട്ടാനതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ അപ്പോ ചെല്ലണ സമയത്ത് എന്തായാലും ഞാനായാലേ അതെ. അപ്പൊ എന്തെങ്കിലും ആന നമ്മളോട് തെറ്റി നിക്കണ സമയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ മെരുക്കാൻ വർത്തമാനം പറഞ്ഞൊന്നും കാര്യമില്ല. അപ്പൊ ആന അടി മേടിക്കും, ചില വാശിയുള്ള ആനകളാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് അതെ ആ കിട്ടല് ചെലപ്പോ നമുക്ക് കാര്യമായിട്ട് കിട്ടും. അതെ, അങ്ങനെ ആളെ മാറ്റുന്നത് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ്. പരമാവധി മാറാതിരിക്കും. അത് ചെലപ്പം ഏറ്റവും കൂടുതൽ അതിന്റെ ഉടമസ്ഥരായാലും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ദേവസ്വം ആനകളിൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റങ്ങൾ പ്രൈവറ്റിലും അങ്ങനെയൊന്നും 55 ഇല്ല. ഇത്രയായിട്ട് ആൾക്കാരെ അങ്ങനെ മാറിയതാക്കലൊന്നും കാര്യമായിട്ടില്ല. അറിവുണ്ട്, പക്ഷെ എന്നാലും മാറുന്ന ദേവസ്വം ബോർഡിലും അങ്ങനെ അങ്ങനെ ആൾക്കാരെ എവിടെയായാലും പെട്ടെന്ന് അങ്ങനെ മാറ്റൊന്നും ഇല്ല. ചേട്ടൻ എത്ര വയസ്സിലാണ് ശരിക്കും ആദ്യത്തെ ആന കയറുന്നത്? അങ്ങനെയാകുമ്പോ ചുമതല ചോദിക്കുന്നു. ചുമതല എനിക്ക് സഫലമായ സംശയമുണ്ട്.
ഒരുപാടിങ്ങനെ വർഷങ്ങളെ ഉണ്ടെന്നുണ്ടേ. ചെറിയ വയസ്സിൽ 19 വയസ്സിലാണ് ഇന്റർമാനെ അപ്പോഴത്തെ മുട്ടത്താണ് തന്നെ കൊണ്ട് നടക്കുന്നത്. ആ വയസ്സ് കണക്ക് കൂട്ടിയതായി എത്ര കൊല്ലായി. ചോദ്യങ്ങൾ ചോദിക്കില്ല അപ്പുറത്ത് സ്നേഹിതര് ഇല്ല കണ്ണൊന്നില്ല. ചേട്ടൻ 19 വയസ്സിൽ എന്ന് പറഞ്ഞില്ലേ, ഈ ഒരുപാട് കാലഘട്ടം ഇങ്ങോട്ട് മുന്നിലേക്ക് വന്നു. അപ്പൊ അന്നത്തെ ചട്ടക്കാരും ഇപ്പത്തെ ചട്ടക്കാരും തമ്മിൽ അവരുടെ സൗകര്യങ്ങൾ തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ രണ്ട് കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയുമ്പോ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചട്ടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ആനകളുടെ കൂടെ തന്നെയാണ് വീട്ടുപോക്ക്. അങ്ങനത്തെ ഇപ്പോഴത്തുള്ള ഒരു സിസ്റ്റം ഇല്ല. അന്ന് പറഞ്ഞ പരിപാടി സ്ഥലത്തായാലും ഫുൾ ടൈം ആ സാധനങ്ങളായിട്ട് നടത്തും. പോണ വഴിക്കുള്ള കഴുക്കുമായിട്ട് ഫുൾ ടൈം അവന്റെ കൂടെ തന്നെയാണ്. ഇപ്പോഴൊന്നും ആ ഒരു ഇതില്ല. ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. അന്നത്തെ ആനയെ കഴുകലായാലും കൂടെ നിക്കണവര്, ഇപ്പോ അന്ന് ഒന്നാം പാപ്പ എന്നൊക്കെ പറഞ്ഞ കൂടെ നിക്കണവരൊക്കെ ആയാലും ഭയങ്കര ബന്ധാണ്. ഒരു പ്രത്യേക ഒരു പേടിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ അന്നൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് അവർ വീട്ടിലേക്ക് പോവുക, വല്ല ആഘോഷങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യ കാര്യത്തിനൊക്കെ. അങ്ങനെ ടൈം ആൾക്കാര് ആനകളെ പഴയ ആൾക്കാര് ഞാനൊക്കെ മാധവേട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഞാനൊക്കെ എവിടെയാന്നറിയില്ല, തത്തനംപുള്ളിയിലായിരുന്നു. ഈ കണ്ടംപുള്ളി ബാലനാരായണ ആന ഉണ്ടായിരുന്ന ആരോണടുത്തുണ്ടായിരുന്നതാണ്. അവിടെ ഒരു മാധവേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും ആള് വീട്ടിൽ പോയിട്ടേ കണ്ടിട്ടില്ലേ. ഞാൻ ഒരു കാലത്ത് ആള് ആന്റെ അടുത്ത് പോകുന്നു ഞാൻ കണ്ടിട്ടില്ല. ആനയെ കിട്ടിയതിന് ശേഷമാണ് ആള് പോയി. ഏതെങ്കിലും കാലത്ത് പോകണ്ടോ നിക്കാറില്ല കേട്ടോ. എപ്പോ നോക്കിയാലും ആളെ ആന്റെ ഉണ്ടാവും. അങ്ങനെയുള്ള അവര് ആനയെ വിട്ടു പോയില്ല. രാത്രി ആയാലും എന്തിനാ ഇതിന്റെ മുരളിയേട്ടൻ ഈ ആന്റെ അടുത്തുനിന്ന് പോകണു ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ നിൽക്കുമ്പോ പോവും. പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയാ ഏത് കാട്ട് കെട്ടിയാലും ആള് നിന്റെ അടുത്ത് കണ്ടു. അമ്മളം കൊടുങ്ങേ പിന്നെ ആളുടെ അടുത്ത് പോയി അമ്മളം ഒരുക്കണ്ടേ. അല്ല ശരിക്കും ഈ ആനപ്പണി എന്ന് പറയുന്നത് വളരെ എന്താ പറയാ സത്യസന്ധമായിട്ടുള്ള അല്ലേ നല്ല നിറയുള്ള ഒരു പണിയാണ്. അപ്പൊ അത് അങ്ങനെ വെക്കുമ്പോ ആ പഴയ ആളുകൾക്കുള്ള ആത്മാർത്ഥത ഇന്ന് ഇല്ല എന്നുള്ളത് ബന്ധം അതെ അത് വളരെ കുറഞ്ഞു ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് ബന്ധം. അവരെന്താ മുരളിയേട്ടപ്പ കാട്ടിലായി അവിടെ കൊണ്ടുപോയിട്ട് ആന്റെ അടുത്ത് ഒരു ചാക്ക് വിരിച്ച് അവിടെ കിടന്നു. ഞാൻ കിടക്കില്ല, ഞാൻ പറഞ്ഞ പുറത്ത് വന്ന് കിടക്കും. കാരണം അതാണ് അങ്ങനത്തെ മാറ്റം. അവർക്കത് ഞാൻ പറയും മുരളിയേട്ടൻ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറ്റില്ല അറിയും. എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേർമറ്റ പൂരത്തിന് പോയിട്ട് ഒരു കാട്ടിൽ ആനയെ കെട്ടിയിട്ട് ആ കാട്ടിൽ കിടന്നു ആള് കുറച്ച് കഴിയുമ്പോ ഞാൻ പോരാതൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ തോന്നി ആന്റെ അടുത്ത് തന്നെ പോയി കിടന്നു. മുരളിയേട്ടന് നമ്മള് കഴിഞ്ഞ തവണ നമ്മള് വീഡിയോ എടുക്കുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അന്ന് അദ്ദേഹം അവിടെ വന്നു നമ്മള് സംസാരിച്ചു അല്ലേ, ഓർക്കുന്നില്ലേ. ഇപ്പോ പഴയ ആൾക്കാരുടെ കാര്യം പറഞ്ഞപ്പോ അതായത് അത്രയും അനുഭവങ്ങളുള്ള ഒരുപാട് വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആനപ്പണിക്കാരുണ്ട് അല്ലേ. ചേട്ടൻ ഒരുപാട് ബഹുമാനത്തോടുകൂടെ കാണുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഒരു വലിയൊരു ആരാധന തോന്നി അങ്ങനെ ഏതെങ്കിലും ചട്ടക്കാരുണ്ടോ? അയ്യോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആരാധന തോന്നുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ മറ്റുള്ളവരാവ് അങ്ങനെയാണ് ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് എല്ലാവരോടും പഴയ ആൾക്കാരോടൊക്കെ ബഹുമാനം. ഇപ്പോഴും എനിക്ക് പേടിയാക്കി. ഞാനിപ്പോ അപ്പൊ ഈ രാമേന്ദ്രേട്ടൻ ഇവിടുത്തെ പറമേക്കാവ് ആനക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മച്ചാട് ആനക്കുണ്ടായിരുന്നു രാമേന്ദ്രേട്ടൻ.
അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആന്റെ അടുത്ത് വന്ന് നമുക്ക് പേടി. അപ്പം പറഞ്ഞു ഞാൻ അങ്ങനെ നോക്കും, അങ്ങനെ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ തെറ്റിയിട്ടുണ്ടോ, ചിലപ്പോ അവര് വിളിച്ചു പറയൂ. അപ്പൊ അതിങ്ങനെ ശ്രദ്ധിക്കും നമ്മൾ. അതും പ്രായം കൂടി ആരെങ്കിലും ആണെങ്കിൽ ചെറിയൊരു ഞാനപ്പൊ ശ്രദ്ധിക്കും, എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടോ നോക്കും. കാരണം വെച്ചാ അവര് പറയണേന്റെ മുമ്പ് അത് ശരിയാക്കാലോ വെച്ചിട്ട് അങ്ങനല്ലാതെ നമ്മളെ ഈ പറഞ്ഞ പഴയ ആൾക്കാരുടെ പണി അതൊരു തരം വേറെ. ആനയെ കഴുകലായാലും അതെ, ഈ ആനേനെയൊക്കെ മുരളിയേട്ടനും അവരുടെ മുമ്പുള്ള അവരച്ഛനൊക്കെ നിക്കുന്ന സമയത്തുള്ള കഴുകലൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് കൂട്ടിയെ കൂടണ്ടെന്നൊക്കെ തോന്നുന്നു. ഞാൻ കഴുകണ്ടിട്ടുണ്ട്, പക്ഷേ ഉൾട്ടേം കഴുകുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഫോൺ വിളിക്കുമ്പോ രാവിലെ തൊട്ട് കഴുകൽ തുടങ്ങിയതാ കേട്ടോ, ഉച്ച കഴിഞ്ഞു തീർന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് 5-6 മണിക്കൂർ ശരിക്കും ഒരു ആന ഭയങ്കര എല്ലാ ആ ഒരു കണക്ക് പ്രകാരം കഴുകണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? ഇപ്പോ നല്ല വേഗം മണ്ണിറങ്ങണ ആനകളുണ്ടോ, കഴുകിയ വേഗം വൃത്തിയാവണത്. ഇപ്പൊ ഇവിടുത്തെ ഗോവിന്ദനാനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് വൃത്തിയായിട്ട് വരും. ഈ ആനേനെയൊക്കെ ഞാൻ ഒരു പുറം ഒരു സൈഡ് ഒരു ദിവസം കഴുകിയിട്ടുണ്ട്, പിറ്റത്തെ പുറം ആ സൈഡ് കടത്തി കഴുകാം. എന്നിട്ട് നീ ചോക്കിയാലും പിന്നെ ഉണ്ടാവും അവിടെ എവിടെ മണ്ണ്, അതും കല്ലോണ്ട കഴുകൊരു തരം പറഞ്ഞേ കല്ലോണ്ട. എല്ലാം കഴുകി മണ്ണിറക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു ആനയായാലും ശരി, കഴുകിയിട്ട് വൃത്തിയാക്കലും നടക്കില്ല ആനയെ സംബന്ധിച്ചിടത്തോളം. തീരാത്തൊരു പണിയാണ് അല്ലെ. പിന്നെ എന്നും പിന്നെ കുളിപ്പിക്കില്ലേ, എന്നും കുളിപ്പിക്കും. അത് തന്നെ ഒരു ചട്ടക്കാരനെ സംബന്ധിച്ചൊരു വലിയ പണിയാണ്, നല്ല പണിയാണ് അതെ. 2 മണിക്ക് ഞങ്ങൾ വരുമ്പോഴാണ് എഴുന്നേൽപ്പിച്ചത്. ഇപ്പൊ ഈ ഒരുപാട് മുതിർന്ന ചട്ടക്കാരെന്ന് പറഞ്ഞ പോലെ എല്ലാ കുറേ പേര് അതായത് ഈ പണിക്ക് ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു ഒരു റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടോ? അത് ഓരോരുത്തരുടെ താല്പര്യമല്ലേ. ഈ പണി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്യാന്ന് തോന്നിയ, അതായത് വേറൊരാളെ ആശ്രയിച്ചിട്ട് ഈ പണി എടുക്കേണ്ട വരേണ്ട സാഹചര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ നിർത്തണം. പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോയോ പറഞ്ഞ് എടുത്തിട്ട് വരും. ഇപ്പോൾ ചിലപ്പോൾ ഉള്ള ആൾക്കാരോട് എടുത്തിട്ട് പോയോ വേണമെങ്കിൽ പോയെടുത്തവരില്ല, ആ ഒരു കാലഘട്ടം പോകും. അതിന് ഏത് കുട്ടികളായാലും ശരി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് തോന്നിയത് വേണ്ട, സ്വരം നന്നാവുമ്പോൾ തന്നെ പാട്ട് നിർത്തുക. നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത വേറൊരാളെ ആശ്രയിച്ചും കൊണ്ട് ഇതമ്മ തൂങ്ങി നിൽക്കണേക്കാളും നല്ലത് നിർത്തുക. അപ്പം എല്ലാ കാലഘട്ടത്തിൻ്റെ നല്ല പേരുണ്ടല്ലോ കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഭക്ഷണമാക്കണ്ട. ഈ ദേവസ്വത്തിലേക്ക് ഇപ്പൊ ചേട്ടൻ തന്നെ ദേവസ്വത്തിൽ ഇവിടെ ഇവിടെ ജോലി കിട്ടിയത് എങ്ങനെയാ? ഞാന് കാട്ടാമ്പാല പൂരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മൗട്ടത്തപ്പുറത്തെ രാജേന്ദ്രൻ, അത് അമകാവ ഇന്ദ്രനാനായിരുന്നു. അപ്പോ വട്ടമ്പലം ഒന്ന് ഈ ഇടക്കളത്ത് ഇവിടുത്തെ ഇടക്കുന്നി വാരൊരു ആന ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അവിടെ പരിപാടിക്ക് ഞങ്ങൾ ഒരുമിച്ച് എഴുന്നള്ളിച്ചേക്കുമ്പോൾ ആളെന്നോട് പറയുകയാണ്, ഇവിടെ ദേവസ്വത്തിൽ ആളെ എടുക്കുന്നുണ്ട്, ഈ ഒരു കടലാസ് അവിടെ എഴുതി ഫോം വാങ്ങിയിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് രാവിലെ ഇന്നും പറഞ്ഞയക്കാണ് ആള്, എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇത് എഴുതി കൊടുക്കുന്നത്. ഇത് ഇവിടെ കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല, അങ്ങനെ എഴുതി കൊടുത്ത അതില് കിട്ടി. പക്ഷേ ഈ മനുഷ്യൻ അന്ന് ചോദിച്ചപ്പോൾ ഇക്കൊക്കെ വയസ്സ് 35 കഴിഞ്ഞു പറഞ്ഞിട്ട് ആള് 35 കഴിഞ്ഞ ഇവിടെ എടുക്കില്ലായിരുന്നു, എടുക്കില്ല കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്നില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ട് ആള് ഇവിടെ പണിക്ക് കയറി സ്ഥിരായി. ആ സ്ഥിരായ മനുഷ്യൻ ഈ ആനയമ്മ ലാസ്റ്റ് ഇവിടെ കൊടുന്ന് കെട്ടിയിട്ട് വീട്ടിൽ പോയതാ, പിന്നെ വന്നില്ല, പണി വേണ്ടാച്ചു പോയി. അങ്ങനെ അയാള് കാരണാണ് ഞാൻ പണിക്ക് കയറുന്നത്, അല്ലെങ്കിൽ ഞാനൊന്നും വരുന്നുണ്ടാവില്ല. ഓക്കെ. ഈ ദേവസ്വത്തിലെ ചട്ടക്കാരും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ചട്ടക്കാരും അവർക്ക് തമ്മിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ജോലി എന്ന് പറയുന്നത് ഭയങ്കര ധൈര്യവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, എന്താ തന്നെ ഒരു ഒരു സെക്യൂർ അല്ലാത്ത ഒരു സുരക്ഷിതമല്ലാത്ത ഒരു ജോലിയാണല്ലോ. അപ്പം ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എവിടെയാണ്? കൂടുതൽ നമുക്കൊരു സേഫ്റ്റി ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡാണ്, ഫാമിലി രക്ഷപ്പെടും. അതായത് അവർക്ക് ഇവിടെ ദേവസ്വങ്ങളിൽ ഇപ്പം ഏതായ ദിവസം ആയാലും അത് ഗവൺമെന്റ് എംപ്ലോയി പോലെയാണല്ലോ, ആൾക്കാർക്ക് അതിന്റെ ജോലി കിട്ടും. പ്രൈവറ്റിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ എന്തോട്ട് ഇൻഷുറുണ്ട്, അതോടുകൂടെ കഴിഞ്ഞു. അത് അങ്ങനെ ഒരു മാറ്റമുണ്ട്. ചേട്ടന് കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ, ഫാമിലി, കുട്ടികൾ. എനിക്ക് ഭാര്യ, 2 കുട്ടികൾ, 2 ട്വിൻസാ, 2 ചെക്കന്മാര്. 2 ചെക്കന്മാരാണ്? അവർക്ക് എങ്ങനെയാണ് വീട്ടില് ആനപ്രേമുള്ളവരുണ്ട്? ഫോട്ടോ ഒക്കെ കാണുന്നല്ലാതെ വേറെല്ലതൊന്നും ഇല്ല. എന്തൊരു ഇവിടെ ഉണ്ടോ അപ്പൊ ഇങ്ങനെ മുട്ടി ഒരുമിട്ട് രണ്ടുപേരും നിക്കുന്നത്, ഇടക്കിടക്ക് വന്ന് ഭയങ്കര സ്നേഹം കൂടലാ. അപ്പോ എന്നും നാട്ടിലിങ്ങനെ പോവും, രാവിലെ എന്നും വരും ഇവിടെ ഡ്യൂട്ടിക്ക് അല്ലെ? സമയത്ത് പോവും, സമയങ്ങളിൽ പോവാൻ പറ്റില്ല.
അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്പൊ ഭക്ഷണം പോലും കഴിക്കാണ്ട് നമ്മുടെ സുരേഷേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കാണും. അപ്പൊ ഞാൻ ഒരുപാട് നേരം ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇപ്പൊ ഞാൻ ആനയുടെ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഒരുപാട് അങ്ങനെ ചട്ടക്കാരുമായിട്ട് അങ്ങനെ ഒരുപാട് സ്നേഹബന്ധമൊന്നും പുലർത്താറില്ല. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ആ ഒരു സൗഹൃദം എപ്പോഴും ഉണ്ട്. നമ്മളെന്ത് സംശയങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരാനും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ആനവിശേഷം ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്ത് തരാനും ഒക്കെ ഒരു നല്ല മനസ്സിനും കൂടെ ഉള്ള ഒരു ഉടമയാണ്. പ്രത്യേകിച്ച് പാലക്കാടുകാരായതുകൊണ്ടാണ് തോന്നുന്നല്ലേ ആ ഒരു സ്നേഹം പെട്ടെന്ന് നമ്മൾ അതെ അതെ വന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയോഗം എനിക്ക് തോന്നുന്നപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് രാമൻ ആരാധകർ അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന് ചിലപ്പോൾ ഒരു നെഗറ്റീവ് കമൻ്റ് ഇടുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ദിവസം ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് നമ്മുടെ ഈ ശിവകുമാറാണതെടുക്കുമ്പം അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും. എനിക്കൊരു ആനപ്രേമി എന്ന നിലയിൽ പറയാനുള്ളത് ഒരു ആനപ്രേമി യഥാർത്ഥ ആനപ്രേമിയാണെങ്കിൽ എല്ലാ ആനകളെയും സ്നേഹിക്കുക. രാമനോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തി നഷ്ടപ്പെടുന്നതല്ല നമ്മുടെ രാമൻ്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ രാമൻ്റെ ഒരു ഒരു രാജാവ് എന്നുള്ള ആ ഒരു പദവി. അതെന്നും അങ്ങനെ ആ തട്ടുയർന്നു തന്നെ നിൽക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റു കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എനിക്ക്.